नमस्कार राष्ट्रपिता महात्मा गांधी चित्र आद्यम इंडियन करेंसी नोट अच्छी अद रूप नोट महात्मा नूरा जन्मदिन आदरमर्पू रिसर्व बैंक आ नोट इन अमूल्य सूक्षा निरवधि पेरु पक्षे अतिशेष महात्मा चिंत्र स्थि इंडियन नोट अच्छी वाले कलमोटे आदल पत् रूप नोट नूर रूप नोट गांधीजी चिंत मुखम स्थि राष्ट्रपति भवन मुंबई इंग्ल लॉर्ड पेंडिक लोरेंसिनोपम आरेयो स्वीकरिक्कान सुस्मरा वदनायि निल्क्कुन्न गांधीजीयुडे चित्रमडंगिय इंडियन नोट्टुकल अभिमानमायि मारियत वेगमाण आरान चित्रमेडुत्ततेन्न इन्नुम अज्ञातम पक्षे ओरो इंडियक्कारन्टे मनस्सिलुम कोत्तिवेच्चिट्टुण्ड मंदस्मितम पोळिक्कुन्न गांधीजी नोट ലഭിക്കുമ്പോൾ സാധാരണക്കാരനുണ്ടാകുന്ന അതേ മന്ദസ്മിതം രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോർ എന്നിവരുടെ ചിത്രം കൂടി കറൻസി നോട്ടുകളിൽ അച്ചടിക്കാൻ റിസർവ് ബാങ്ക് ആലോചിക്കുന്നു എന്ന വാർത്ത ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഈ വിഷയത്തിൽ വ്യക്തത വരുത്തി ആർബിഐ രംഗത്തെത്തി നിലവിലുള്ള ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു എപിജെ അബ്ദുൽ കലാമിന്റെയും രവീന്ദ്രനാഥ് ടാഗോറിന്റെയും എപിജെ അബ്ദുൽ കലാമിന്റെയും രവീന്ദ്രനാഥ് ടാഗോറിന്റെയും ചിത്രം നോട്ടുകളിൽ കൊണ്ടുവരാനുള്ള നിർദ്ദേശം ആർബിഐക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകളെയും റിസർവ് ബാങ്ക് തള്ളി ഇന്നത്തെ രീതിയിലുള്ള ഗാന്ധിജിയുടെ ചിത്രം അടങ്ങുന്ന കറൻസി നോട്ടുകൾ പുറത്തിറങ്ങിയ 1996 മുതൽ തന്നെ മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളെയും നോട്ടിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായിരുന്നു മഹാത്മാ ഗാന്ധിയേക്കാൾ മികച്ച മറ്റൊരു വ്യക്തിക്ക് രാജ്യത്തിന്റെ ധാർമ്മികതയെ പ്രതിനിധീകരിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചുകൊണ്ട് നോട്ടുകളിൽ മറ്റേതെങ്കിലും ദേശീയ നേതാവിന്റെ ചിത്രം ഉൾപ്പെടുത്തേണ്ടതായി ഇല്ല എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാനൽ തീരുമാനിച്ചതായി അന്നത്തെ ധനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തുകയും ചെയ്തിട്ടുണ്ട് പതുക്കെ ആ വിവാദം കെട്ടടങ്ങി കാലങ്ങൾക്ക് ശേഷം വീണ്ടും പ്രശ്നം സജീവമായിരിക്കുന്നു കള്ളനോട്ടുകൾ തടയാൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മഹാത്മാ ഗാന്ധിയെ കൂടാതെ കൂടുതൽ ദേശീയ നേതാക്കളുടെ വാട്ടർമാർക്ക് ചിത്രങ്ങൾ കറൻസിയിൽ വേണമെന്ന് 2017 ൽ റിസർവ് ബാങ്കിന്റെ ആഭ്യന്തര സമിതി ശുപാർശ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടാഗോറിനെയും എപിജെ അബ്ദുൽ കലാമിന്റെയും ചിത്രങ്ങൾ കൂടി ആലേഖനം ചെയ്ത നോട്ടുകൾ പുറത്തിറക്കാൻ ആലോചിക്കുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഇവരുടെ അതിസുരക്ഷാ വാട്ടർമാർക്കുള്ള ചിത്രങ്ങളടങ്ങിയ കറൻസി ഡിസൈൻ തയ്യാറായിട്ടുണ്ട് സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കറൻസി ഡിസൈനുകൾ സുരക്ഷാ പരിശോധനയ്ക്കായി നൽകിയിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ചിത്രങ്ങളടങ്ങിയ നോട്ടുകളുടെ അച്ചടിക്കുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ള വിവരം പുറത്തുവരുന്നു ടാഗോറും അബ്ദുൽ കലാമും ഇന്ത്യക്കാർ ആദരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് എന്നിട്ടും നോട്ടിൽ അവരുടെ ചിത്രം വരുന്നതിനെ ആശങ്കയോടെ കാണുന്നതിനെ കൃത്യമായ കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാന കാരണം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ തന്നെയാണ് ഗാന്ധി വധത്തിന്റെ പിന്നിലെ ആസൂത്രക്കാരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ ആരോപണം ശക്തമാണ് സംഘപരിവാർ സംഘടനകൾ ഗോഡ്സേക്കെതിരെ വീരപരിവേഷം നൽകാൻ മനഃപൂർവ്വം ശ്രമിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഭാവിയിൽ സംഘപരിവാർ നേതാക്കളുടെ ചിത്രം നോട്ടിൽ അച്ചടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനിടയിൽ രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസ് എംഎൽഎയുടെ പരിഹാസം കൂടി പറയാതെ വയ്യ 2000 രൂപയുടെ നോട്ടിൽ ഗാന്ധിജി വേണ്ട മോദി മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് എംഎൽഎ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് ഗാന്ധി പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് രാജ്യത്തെ പാവപ്പെട്ടവർ അധികം ഉപയോഗിക്കുന്ന 5, 10, 50, 100, 200 എന്നീ കറൻസി നോട്ടുകളിൽ ഗാന്ധിജിയുടെ പടം നിലനിർത്തുകയും 500, 2000 നോട്ടുകളിൽ ഗാന്ധിജിയുടെ പടത്തിന് പകരം മോദിയുടെ പടം വെക്കണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു 500, 2000 രൂപ നോട്ടുകൾ അഴിമതിക്കും കൈക്കൂലിക്കും ഉപയോഗിക്കുന്നു ഇതേ കറൻസികൾ മദ്യശാലകളിലും ഉപയോഗിക്കുന്നു അത് ഗാന്ധിജിയോട് കാണിക്കുന്ന ആദരവില്ലായ്മയാണെന്നും ഭരത് സിംഗ് പറയുന്നു എംഎൽഎ മോദിയെ പരിഹസിച്ചതാണേലും മോദി ഭരണം അവസാനിക്കുന്നതിന് മുൻപ് ഇനി ഗാന്ധിക്കൊപ്പം എല്ലാ നോട്ടുകളിലും രവീന്ദ്രനാഥ ടാഗോറിനെയും എപിജെ അബ്ദുൽ കലാമിനെയും ഉൾപ്പെടുത്തി പതിയെ പതിയെ ഗാന്ധിക്കൊപ്പം മോദിയെയോ അല്ലെങ്കിൽ മോദിയുടെ ചിത്രം മാത്രമടങ്ങും പുത്തൻ കറൻസി അടുത്തിടെ ഇറങ്ങുമോ എന്ന് കണ്ടുതന്നെ അറിയാം നമസ്കാരം
രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചിത്രം ആദ്യമായി ഇന്ത്യൻ കറൻസി നോട്ടിൽ അച്ചടിക്കുന്നത്. അതും ഒരു രൂപ നോട്ടിൽ. മഹാത്മാവിന്റെ 100-ാം ജന്മദിനത്തിന് ആദരമർപ്പിച്ചുകൊണ്ടായിരുന്നു റിസർവ് ബാങ്കിന്റെ ഈ നടപടി. ആ നോട്ട് ഇപ്പോഴും അമൂല്യമായി സൂക്ഷിക്കുന്ന നിരവധി പേരുണ്ട്. പക്ഷേ അതിനും പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് മഹാത്മാവിന്റെ ചിത്രം സ്ഥിരമായി ഇന്ത്യൻ നോട്ടുകളിൽ അച്ചടിച്ചു തുടങ്ങിയത്.